ഷോണാപ്പി കോളം എങ്ങനെ ഉണ്ടാ? ആണോ? ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. ഓ പടുത വന്നു, പടുത വന്നു. നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു മീൻകുളം നിർമ്മാണമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. മീൻകുളം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പടുതാക്കുളമാണ്. സാധാരണ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ സൈസിലുള്ള ഒരു മീൻകുളം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മീനിനെ ഇടാം. നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ ചെയ്യാവുന്ന ടൈപ്പ് ചെറിയ കുറച്ച് സ്ഥലം മതി ഇതിന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു 9-6 പടുതാക്കുളമാണ്. സാധാരണ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന, ഭയങ്കര നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, വലിയ മെനക്കെടൊന്നും ഇല്ലാത്ത ഒരു സംഗതിയാണ്. വലിയ ചിലവില്ലാതെ, കോസ്റ്റ് സീറോ ബജറ്റ് പറ്റില്ല, പക്ഷേ നമുക്ക് വലിയ ചിലവില്ലാതെ ചെയ്യാവുന്ന ഒരു കുളമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുളം. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ 6-9 കുളം. അപ്പോൾ ഒരു സൈഡ് ഭിത്തി കെട്ടിയതുണ്ടായിരുന്നു മുറ്റത്തിൻ്റെ അറ്റത്ത്, പിന്നെ നമ്മൾ മുറ്റത്തിൻ്റെ സൈഡ് കെട്ടിയതും അതും കൂടെ നമ്മൾ യൂസ് ചെയ്തു. പിന്നെ ബാക്കി 2 ഭിത്തി നമുക്ക് കട്ട വെച്ചാൽ മതി. ഇത് ചെറിയ കോൺക്രീറ്റിൻ്റെ ഇഷ്ടികയാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്തതാണ്. ചെറിയ കോൺക്രീറ്റ് വെച്ചിട്ട് ഇഷ്ടിക പോലെ പിടിച്ചെടുത്താണ്. അതിൻ്റെ കൂടെ 1-2 ചുടുകട്ടയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കമ്പി വെച്ചേക്കുന്നത്, ഇത് ചുമ്മാ നമുക്കതിൻ്റെ മുകളിൽ വലയിടാൻ വേണ്ടിയാണ്. അപ്പോൾ വല ഇതിങ്ങനെ കവറായിട്ട് കിടക്കണമല്ലോ, ഇലയൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നേരെ പടുതിടാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും മടിയിൽ ചെറിയ ചാക്ക് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് വേണം പടുതിടാൻ. അപ്പോൾ ആ പണിയൊക്കെ പുറകെ വരും. തൽക്കാലം കല്ല് നമ്മൾ സെറ്റാക്കി വെച്ചു, എന്നിട്ട് പടുത വാങ്ങിക്കാൻ പോയേക്കുമാണ്. പടുത വരണമെങ്കിൽ പടുത നമുക്ക് നേരിട്ടിടുന്നതിന് മുമ്പ് ഇതിനകത്ത് ചാക്കിടണം. അപ്പോൾ അത് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ലെവലൊക്കെ ആക്കണം. അതിനുവേണ്ടി ഇപ്പം മണ്ണിട്ട് നമ്മളിത് സെറ്റ് ചെയ്യുവാണ്. ഇനി ഇത് ലെവൽ ചെയ്തിട്ട് പയ്യെ നമ്മളൊന്ന് അടിച്ചുറപ്പിക്കും, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ചാക്കിടുന്നത്. ഇപ്പം നമ്മൾ ആ ബേസ് ഒന്ന് അടിച്ച് നിരപ്പാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു മെയിൻ സംഭവമുണ്ട്. ബേസ് നമ്മളിങ്ങനെ ലെവലാക്കിയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ നടുക്ക് സെൻറ്റർ പാർട്ട് നമുക്ക് ചെറിയൊരു കുഴിയായിട്ട് കിട്ടണം. അപ്പോൾ അവിടെ ആ ഭാഗത്ത് പടുത സ്വല്പം താന്നിരിക്കുക. അപ്പോൾ അങ്ങോട്ട് വേസ്റ്റ് അടിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് അത് സക്ക് ചെയ്തെടുത്ത് കളയാൻ പറ്റും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഭാഗം മാത്രം നമ്മൾ ഇച്ചിരി ചെറുതാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചാക്കുകൾ അതിൻ്റെ അടിയിൽ നിർത്താൻ പോവാണ്. അതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് പടുത ഇടാനായിട്ട്. അടുത്ത ലെയർ വരുവാണ് അതിന്റെ മേളില്. ചാക്കെല്ലാം കൂടെ ഇട്ട് കഴിയുമ്പോൾ നടുക്കത്തെ കുഴി മിസ്സാവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ധ അഭിപ്രായം. അടുത്തതായി സൈഡില് ചാക്കിടുവാണ്. നമ്മളിതിൻ്റെ അടിയിൽ മൊത്തം ചാക്ക് വിരിച്ചു കഴിഞ്ഞു. ഇനി സൈഡിലോട്ടുള്ള ചാക്ക് വിരിക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ പടുതിടാനായിട്ട്. അടുത്ത ബാച്ച് ചാക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് നടന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചാക്കിൻ്റെ പരിപാടി നമ്മൾ ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ സൈഡിൽ വീണ്ടും ഒന്നോടെ ഒരു നേരം കൂടെ ചാക്ക് ഇടുവാണ്, ജസ്റ്റ് ഇൻ കേസ് പടുതയിലേക്ക് അധികം വെയിറ്റ് വരാതിരിക്കാനായിട്ട്. പടുത നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്, അത് വരാനൊരു 1.5 എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും താമസിച്ചത് ഇതിൻ്റെ ബാക്കി ചെയ്യാനായിട്ട്. ഗൈസ്, ആമസോണിൽ നിന്ന് ഡെലിവറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓ പടുത വന്നു, പടുത വന്നു. ഓ മൈ ഗോഡ്, ഇത് നമ്മുടെ അനിയമ്പിള്ളി തന്നെയാണല്ലോ. ഷാലിമാർ ബ്രാൻഡിന്റെ 18x12 സൈസുള്ള പടുത. അപ്പോൾ നമ്മുടെ പടുത എത്തിയിട്ടുണ്ട്. ഇത് സൈസ് എത്രയാണ്? ഇത് 18x12. ഇതിന് എത്രയാണ്? 1000
1100. ഷാലിമാർ ബ്രാൻഡിന്റെ 18x12 സൈസിലുള്ള 200 GS തിക്നെസ് ഉള്ള പടവയാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആമസോണിൽ നിന്നാണ്, വേണ്ടവർക്ക് മേടിക്കാം. പടുത അൺബോക്സിംഗ് ഗൈസ്, നോക്കുക പടുതയുടെ സൈസ് കാണാനായിട്ട്. പടുത അൺബോക്സിംഗ്, ഓ ഇത് നമ്മൾ പ്രതീക്ഷയിലും വലിയ അളവുണ്ട്. നമ്മളിപ്പോ കുളം വലുതാക്കണം എന്നുള്ള ഒരു ആലോചനയിലേക്ക് എത്തിയിട്ടുണ്ട്. പടുത ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇച്ചിരി വെള്ളം, ചെറുതായിട്ട് വെള്ളം അടിച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്യണം. വെള്ളം അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ സൈഡിലോട്ടൊക്കെ ഒന്ന് ഇരുന്ന് സെറ്റാവട്ടെ. ഇത് ഇങ്ങനെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഇത് ചുമ്മാ ഷോയ്ക്ക്. മീൻ വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ ഇനി നമുക്ക് ഈ മീനിനെ ഇച്ചിരി നേരം ഈ ടെമ്പറേച്ചർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കുളത്തിൽ നിന്ന് 10 മിനിറ്റ് ഇട്ട് വെക്കണം. മീൻമേൽ നമ്മൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ അടിച്ച് കുളം ഒന്നുകൂടെ നിറയ്ക്കും. അതും കൂടെ അടുത്ത ഘട്ടമാണ്. ഇത് തൽക്കാലത്തേക്ക് ഒരു 150 കുഞ്ഞുങ്ങളെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇത് ചെറിയ കുഞ്ഞുങ്ങൾ, അധികം വളർച്ച നിന്നിട്ടില്ല. ഓരോ 1 ഇഞ്ചൊക്കെയാണ് അതിൻ്റെ സൈസ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മീൻ കുഞ്ഞുങ്ങൾക്ക് 5 രൂപ വെച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ വെക്കണം എന്നാണ്, മിക്സ് ചെയ്തെന്നാണ്, തന്നെ ഇറങ്ങിപ്പോട്ടെ. തീറ്റിട്ട് കൊടുത്ത് നോക്കുവാണ്, കഴിക്കുമെന്ന് അറിയാൻ മേല. ഏയ് അവർക്കൊരു മൈൻഡും ഇല്ല, പുതിയ വളമൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് ഇണങ്ങി കഴിയുമ്പോൾ റെഡി ആവുമായിരിക്കും. കണാപ്പി, കുളം എങ്ങനെ ഉണ്ടാ? സൂപ്പറല്ലേ? ആണോ? അപ്പൊ ഗൈസ്, അതാണ് നമ്മുടെ കുളത്തിന്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോ നമ്മൾ 2-3 മാസം കഴിയുമ്പം ഇതിന്റെ മീനിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അടുത്ത അപ്ഡേറ്റ് വീഡിയോ ഇടാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം, നമുക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞുതരാം. ഹലോ, പഠിത്തോടെ കാണാം. ഗുഡ് നൈറ്റ്.